കാണുന്നതൊക്കെ ജഗത്ത്. അതെവിടെ ഇരിക്കുന്നു? ഭൂമിയിലിരിക്കുന്നു. ജഗത്യാം, ഒന്ന് ആധാരം, മറ്റൊന്ന് ആധേയം. പക്ഷെ ഭൂമി തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആധേയങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എവിടെ വർത്തിക്കുന്നുവോ ആ ആധാരവും ഒരുപോലെ ഈശ്വരമയമായി എണ്ണിക്കൊള്ളണം. കിഞ്ച എന്ന് പറഞ്ഞതിലൂടെ ഒന്നിനെയും ഇതിൻ്റെ ആശ്ലേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനില്ല എന്നും ഉപദേശിച്ചു. തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്വസിത് ധനം. ആ പരമേശ്വര കാരുണ്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ പല പ്രകാരത്തിൽ പരിലസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. അതിൻ്റെ സമർപ്പണം കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്തരിച്ചു മനസ്സിലാക്കി. ഇനി അടുത്ത മന്ത്രത്തിലേക്ക്. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതകം സമാഹ ഏവം ത്വയി നാന്യഥേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. കുറുവന്ന് ഏവ, ചെയ്തുകൊണ്ട് തന്നെ. വാട്ട്? കർമാണി, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ. കുറുവന്നേവ കർമാണി, എവിടെ? ഇഹ, റൈറ്റ് നൗ, ഹിയർ. ഈ ലോകത്തിൽ വസിക്കുമ്പോൾ എന്ന് സാരം. ഇവിടെ വർത്തിക്കുന്ന കാലത്തോളം കർമാണി കുറുവന്നേവ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ. ജിജീവിഷേത്, ജീവിക്കാൻ ആഗ്രഹിച്ചാലും. എത്ര കാലം ജീവിക്കാൻ ആഗ്രഹിക്കണം? ശതം സമാഹ. വൈദികമായി ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഒരു ഗുംന്നൊരു പ്രയോഗം കേൾക്കാം. അത് വൈദികമായി ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളൊക്കെ ശീലം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയും. അതുകൊണ്ട് അതെന്താ ഈ ഗും വന്നത്? അതിൽ കാണാനില്ലല്ലോ, ഒന്ന് വിഷമിക്കണ്ട. ശതം സമാ, സമാഹ സംവത്സരാണി, സംവത്സരങ്ങൾ. ശതം നൂറ്. ഇനി വാകർത്ഥം നോക്കിക്കോളൂ. നൂറ് സംവത്സരങ്ങളോളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിച്ചാലും. ഇവിടെ ഒരു സൂചനയുള്ളത് 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കണം. ഇതിന് വിപരീതമായി ഇന്ന് നാം നമ്മിൽ തന്നെ ഒരു വിരുദ്ധ ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി നിർത്താറുണ്ട്. ഉപനിഷത്ത് ഋഷിക്ക് അത് തീരെ ഇഷ്ടമല്ല. അത് കാരുണ്യവാന്മാരായ ഋഷീശ്വരന്മാരോട് കാണിക്കുന്ന അനാദരവാണ്. ശ്രദ്ധിക്കുക, ചത്താൽ മതിയായിരുന്നു എന്ന് പറയാത്തവർ വളരെ കുറവാ. എന്തിനങ്ങനെ പറയണം? മരണം എന്തായാലും ഉറപ്പിക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഇറ്റ് വിൽ കം ടു യു, റൈറ്റ്? വൺ ഡേ, ഒരു ദിവസം അത് നിങ്ങളെ തേടിയെത്തും. അതിനെ തേടി അങ്ങോട്ട് പോകണ്ട. ഗോട്ടെ? അതിനെ തേടി അങ്ങോട്ട് പോകണ്ട. പിന്നെയോ, അനുവദിക്കപ്പെട്ട കാലം. യദായുഹു ദേവഹിതം, ദേവന്മാർ അനുവദിക്കപ്പെട്ടിടത്തോളം കാലം നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുക. അതുകൊണ്ട് ഇനി ചത്താൽ മതിയായിരുന്നു എന്ന ചിന്ത ബോധപൂർവം എൻ്റർടൈൻ ചെയ്യരുത്. അബോധപൂർവം ഉയർന്നു വന്നാൽ ഉടനെ അത് നിരാകരിച്ചോളണം. ഇല്ല, ഞാൻ മരിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. സ്വാമിക്ക് ഒരുപാട് പേരെ അറിയാം. അവരവരുടെ സങ്കടങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ പല ദിവസവും രാത്രി സ്വാമി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിചാരിക്കും,
നാളെ രാവിലെ ഉണരാതായി പോവട്ടെ, ആരും അറിയാതെ അങ്ങനെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ചിന്തകളെ ദൈവം ഇത് മാറ്റി നിർത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ചാൻസ് ടു റിയലൈസ് ദി സെൽഫ്. അത്യഭൂതപൂർവമായ അതിദുർലഭമായ സുവർണാവസരമാണ് സത്യസാക്ഷാത്കാരത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ മനുഷ്യ ജന്മം. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കറങ്ങി നടക്കേണ്ടി വരുമെന്ന് അറിയില്ല. വൈ ഷുഡ് യു സഫർ ലൈക്ക് ദാറ്റ്? എന്തിനു നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കപ്പെടണം? ചോദ്യം മനസ്സിലായോ? അങ്ങനെ നാളേക്ക് മാറ്റി വെക്കാതിരിക്കും, കൂടുതൽ സങ്കീർണതകൾ ക്ഷണിച്ചു വരുത്താതിരിക്കും. ഇഹൈവ തയർജിത സർഗഹ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സാണോ സർവം ഈശ്വരമയം എന്ന ഉൾക്കാഴ്ച കൊണ്ട് സമ്പന്നമാക്കിയത്, മനസ്സിനെ സമബുദ്ധിയിൽ നിലനിർത്താൻ ആർക്ക് സാധിക്കുന്നുവോ, അവർ സൃഷ്ടിസ്ഥിതി വിലയനത്തിൻ്റെതായ ഈ വ്യാകുലതകളിൽ നിന്നൊക്കെ ഇവിടെ വെച്ച് തന്നെ മോചിതരാവും. ഇറ്റ്സ് ഫോർ ഷുവർ. കേട്ടില്ലേ? അതുകൊണ്ട് സങ്കടങ്ങളെക്കുറിച്ചും പരിഭ്രമങ്ങളെക്കുറിച്ചും പരിഭ്രാന്തികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒന്നും ആലോചിച്ച് സമയം കളയണ്ട. അതൊക്കെ വരുന്ന സമയത്ത് അതിന് സമയം കൊടുത്ത് വേണ്ടത് ചെയ്യാൻ ആലോചിച്ച് ചെയ്തുകൊള്ളുക. മറ്റു സമയത്ത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായ സമതുലിതാവസ്ഥയെ എല്ലാം ഈശ്വരനാണ് എന്ന ബോധ്യത്തോടുകൂടി ഉറപ്പാക്കാൻ ശ്രദ്ധിച്ചോളുക. ബസ്.